നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപടിയാട് ഒടുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ഇന്നലെ ഒടുക്കിൽപ്പെട്ട് കാണാതായ പാലക്കാട് ചിറ്റൂർ സ്വദേശി ശ്രീമിത്രുവിന്റെ മൃതദേഹമാണ് ഇന്ന് കണ്ടെത്തിയത്. മൂവാറ്റുപുഴയാറിൽ ഒഴുക്കിപ്പെട്ട് കാണാതായ പാലക്കാട് ചിറ്റൂർ സ്വദേശി കാമത് ശ്രീമിത്രുവിന്റെ മൃതദേഹമാണ് ഇന്ന് രാവിലെ 7:30 കാവുമ്പടിയിൽ നിന്ന് കണ്ടെത്തിയത്. മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ നിർമ്മല ഹോസ്റ്റൽ ജംഗ്ഷന് സമീപം പുഴയോര റോഡിലുള്ള കടത്തുകടവിൽ നിന്ന് ശനിയാഴ്ച വൈകിട്ട് 4:30 ശ്രീമിത്രുവിനെ കാണാതായത്. സുഹൃത്തുക്കൾക്കൊപ്പം കടവിൽ കുളിക്കാനിറങ്ങിയ ശ്രീമിത്രു ഒഴുക്കിൽപ്പെടുകയായിരുന്നു. അക്കരയ്ക്ക് നീന്തുന്നതിനിടെ തളർന്നു പോവുകയായിരുന്ന ശ്രീമിത്രുവിനെ കൈപിടിച്ച് രക്ഷിക്കാൻ കൂട്ടുകാർ ശ്രമിച്ചെങ്കിലും വഴുതി പോകുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുന്നതിനോടൊപ്പം മൂവാറ്റുപുഴ ഫയർഫോഴ്സിൽ വിവരമറിയിച്ചിരുന്നു. എന്നാൽ ഫയർഫോഴ്സിന്റെയും സ്കൂബ സംഘത്തിന്റെയും നേതൃത്വത്തിലുള്ള മണിക്കൂറുകൾ നീണ്ട തിരച്ചിലും ശ്രീമിത്രുവിനെ കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ ഇന്നലെ തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. ഇന്ന് നാട്ടുകാരാണ് കടത്തുകടവിൽ നിന്ന് 3.25 കിലോമീറ്റർ അകലെയുള്ള കാവുംപടിയിലൂടെ മൃതദേഹം ഒഴുകിവരുന്ന് കണ്ടെത്തിയത്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും ചേർന്ന് മൃതദേഹം കരക്കെത്തിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശ്രീമിത്രുവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. നഗരത്തിലെ സ്വകാര്യ കോളേജിലെ ജർമ്മൻ ഭാഷ വിദ്യാർത്ഥിയാണ് ശ്രീമിത്രു. ഹോസ്റ്റലിലുള്ള സുഹൃത്തുക്കൾക്കൊപ്പം ശ്രീമിത്രു പുഴയിൽ കുളിക്കാനിറങ്ങുന്ന പതിവായിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, താരനെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ.